Hello dears, welcome back to Silent Learning. It's me, Shreya Bhama, SB. മക്കളെ എല്ലാവരും ഹഷാറായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ സെറ്റ് സെറ്റായിട്ടിരിക്കുന്നുണ്ടല്ലോ സോ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ആയി റെഡിയായി നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾ ഇന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിസ്സിന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കമ്പഷൻ ആൻഡ് ഫ്ലെയിം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ബേസിക് ആയിട്ട് അറിയേണ്ട കേസും അതുപോലെ എക്സാമ്പിൾ എന്തായാലും ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോഷനുമാണ് ഇന്ന് ഇന്നത് ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഏതാണ് എന്താണ് ൂഷൺ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആക്കാൻ നോക്കാം സോ യെസ് അപ്പൊ മക്കളെ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബേൺ ചെയ്യാമെന്ന് വിചാരിച്ചോ അല്ല പേപ്പർ എടുത്തു കഴിഞ്ഞിട്ട് അത് കത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ ആ അതെന്തായാലും എന്തായാലും നിങ്ങൾ ഒരു മാച്ചിസ്റ്റൊക്കെ എന്തെങ്കിലും ഉപയോഗിച്ച് നൈസായിട്ട് എന്തെയും കത്തിക്കും അപ്പൊ കത്തിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഇനി നമുക്ക് പറയാൻ പറ്റില്ല വെറുതെ കത്തിക്ക എന്നാണോ നമ്മൾ പഠിക്കുന്ന പേര് ചാപ്റ്ററിന്റെ പേരും അതിലെ കോൺസെപ്റ്റും വെച്ച് നമ്മൾ എന്ത് പറയും അവിടെ കമ്പഷൻ നടന്നു എന്ന് നമ്മൾ പറയും അല്ലേ ഈ ഒരു പേപ്പർ കത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഷുവർ ആയിട്ടൊന്നും നടക്കേണ്ട ഒരു പ്രോസസ്സാണ് കമ്പഷൻ എന്ന് പറയുന്നത് സോ എന്താണ് കമ്പഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടാവും എന്നാലും സ്റ്റിൽ എന്താണ് വിസ് ഒന്നും കൂടെ പറഞ്ഞരാ എന്താണ് മക്കളെ കമ്പഷൻ പറഞ്ഞാൽ ഇപ്പൊ ഒരു പേപ്പറാണ് വിസിന്റെ ഈ ഒരു ടിഷ്യൂ മിസ്സിന് കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് അവിടെ എന്താണ് കമ്പഷൻ നടന്ന സോ കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഗിവൺ ഓഫ് ഹീറ്റ് ഇസ് കോൾഡ് കമ്പഷൻ മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഓക്സിജൻ പ്രസൻസ് ഓഫ് ഓക്സിജനിൽ മാത്രമേ കമ്പഷൻ നടക്കുകയുള്ളൂ അല്ലേ ഓക്സിജൻ ഇല്ലെങ്കിൽ കമ്പഷൻ നടക്കില്ല തീ കെട്ടുപോകും അപ്പം അങ്ങനെയാണ് എന്തിൻ്റെ കേസിൽ വരുന്നത് കമ്പഷൻ്റെ കേസിൽ വരുന്നത് അതുപോലെ ഗിവൻ ഓഫ് ഹീറ്റ് നല്ല രീതിയിൽ അവർ ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മൾ ഏത് ചൂടുള്ള സ്ഥലത്ത് പോയി നിന്നോ എവിടെ ഫയർ വന്നോ അവിടെ നമുക്ക് ഭയങ്കര ഫീൽ എന്ത് ഫീൽ ചെയ്യും ഹീറ്റ് ഫീൽ ചെയ്യും ചൂട് ഫീൽ ചെയ്യും അല്ലേ അതാണ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് അത് നല്ല ലൈറ്റോട് കൂടിയിട്ട് ഫ്ലെയിമോട് കൂടിയിട്ട് കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും ചില സമയത്ത് ഗ്ലേസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഗ്ലേസ് വരുമ്പോൾ തീപ്പൊരി പോലെ അങ്ങനെ ചെറു ചെറുതായിട്ട് അങ്ങനെ വരുന്നതേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ സോ ഫ്ലെയിം തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ ഗ്ലോ ആയിരിക്കാം അപ്പൊ എന്ത് വേണമെങ്കിലും ആയിരിക്കാം അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് കമ്പഷൻ സോ ഇനി വിസ് പറയാൻ പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കണ്ടീഷൻസ് ഓഫ് കമ്പഷൻ അല്ലാത്തൊരു കണ്ടീഷൻ ഉണ്ട് അല്ലേ അപ്പം നിങ്ങൾ മിസ്സിൻ്റെ ക്ലാസ് കേൾക്കാൻ പറയുമ്പോൾ നിങ്ങളത് കേട്ടിരിക്കുക എന്നുള്ളത് മിസ്സ് പറയുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങളത് കേട്ടിരിക്കണം അതുപോലെ നിങ്ങൾ സ്കൂളിൽ പോകണം എന്നുള്ളത് ഒരു കണ്ടീഷനാണ് നിങ്ങൾ പഠിക്കുന്ന പിള്ളേരാണ് സ്കൂളിൽ പോകണം കണ്ടീഷനാണ് അതുപോലെ കൈ എന്ന് പറയുന്നതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഈ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിലേ അവൾ കമ്പഷൻ നടക്കുകയുള്ളൂ സോ ഏതൊക്കെ ആയിരിക്കും ഇപ്പം പറഞ്ഞ പോയിന്റ് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വൺ പോയിന്റ് ആണ് പ്രസൻസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് അല്ലേ പ്രസൻസ് ഓഫ് ഓക്സിജൻ എവിടെ ഓക്സിജൻ ഉണ്ടോ അവിടെ മാത്രമേ കമ്പഷൻ നടക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും കമ്പഷൻ അവിടെ നടക്കുകയില്ല റെഡി അതാണ് ഒന്നാമത്തെ പോയിന്റ് ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുന്ന പോയിന്റ് ആണ് വൺ മാർക്കോ ടു മാർക്കിനോ ചോദിക്കാൻ വളരെയധികം സാധ്യതകളാണ് നെക്സ്റ്റ് എന്താണ് നമുക്ക് ഈ വേണ്ടത് ഷുവറായിട്ട് അവിടെ ഒരു ഫ്യൂവലിൻ്റെ പ്രസൻസ് വേണം എന്തായാലും എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസേ നമുക്ക് കത്തിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ആണ് കത്തിക്കുന്നതെങ്കിൽ പെട്രോൾ ആണ് അവിടെ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് കെറൂസിനാണെങ്കിൽ കെറൂസിനാണ് പേപ്പർ ആണ് പേപ്പർ ആണെങ്കിൽ പേപ്പർ ആണ് അവിടെ എന്തായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്യൂവൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ കത്തിക്കാൻ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കമ്പഷൻ നടക്കുകയുള്ളൂ സോ പ്രസൻസ് ഓഫ് ഫ്യുവൽ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഹീറ്റ് ആണ് ചൂട് അല്ലേ ആ പ്രസൻസ് ഓഫ് ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കമ്പഷൻ നടക്കുകയുള്ളൂ

ഓൾറെഡി നിങ്ങൾക്ക് എന്താണിത് പഠിച്ചുകഴിഞ്ഞ് സെറ്റായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും എന്നാലും ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ട്രിക്ക് പറഞ്ഞു തോന്നുന്നു മാത്രമേ ഉള്ളൂ അപ്പൊ ഹീറ്ററിൻ്റെ പ്രസൻസ് ഫ്യൂലിന്റെ പ്രസൻസ് ഓക്സിജൻ്റെ പ്രസൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് ഇനി മിസ്സ് പറയാൻ പോകുന്നത് നമ്മൾ ഓക്സിജന്റെ പ്രസൻസ് വേണമെന്ന് നമുക്കൊരു എക്സ്പെരിമെൻ്റിലൂടെ എങ്ങനെ തെളിയിക്കാം ഇതും എക്സാമിനെ ഒരുപാട് ചോദിക്കുന്ന പൂഷാണ് അതുകൊണ്ടാണ് മിസ്സ് സിപ്രീത്ത് ആയിട്ടാണ് ഈ എക്സ്പെരിമെൻറ് പറയുന്നത് നോക്കിക്കോ Fix a lighted candle on the table, put a glass chimney over the candle, and rest it on a few wooden blocks in such a way that air can enter the chimney. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓ ലൈറ്റ് ആൻഡ് ക്യാൻഡൽ നമ്മൾ ടേബിളിൽ വെച്ചിട്ടുണ്ട് കത്തിച്ചൊരു മെഴുകുതിരി മിസ് ചെയ്താ ടേബിളിൻ്റെ അവിടെ വെക്കാണ് അതിൻ്റെ മുകളിലോട്ട് ഒരു ഗ്ലാസ് ചിമ്മിനി മിസ്സ് എന്ത് ചെയ്യാണ് എടുത്തിട്ട് വെക്കാൻ വേണ്ടി പോവാ അപ്പൊ അതിന്റെ താഴെ കുറച്ച് എന്ത് ചെയ്യുന്ന വുഡൻ ബ്ലോക്ക് ഒക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മുടെ ഗ്ലാസ് ചിംനി മുകളിലോട്ട് വെക്കുന്നത് ഗ്ലാസ് ചിംനി എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നുമില്ല ഏറ്റവും ഒരു ചില്ലിന്റെ പാത്രമേ ഉള്ളൂ ബൈ ചാൻസ് നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ ഒരു ഗ്ലാസിന്റെ ഗ്ലാസ് ആലോചിച്ചാൽ മതി നോർമൽ ആയിട്ടുള്ളൊരു ഗ്ലാസ് ഉണ്ടല്ലോ നമ്മൾ കുടിക്കുന്ന ടൈപ്പ് ഓഫ് ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് അങ്ങനത്തെ ഒരു സാധനം അങ്ങനത്തെ ഒരു പാത്രം നമ്മൾ ജസ്റ്റ് എൻ്റെ മുകളിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ഓക്കെ എന്നിട്ട് നമ്മൾ എന്താണ് അതിലോട്ട് എയറിനെ ആദ്യം എൻട്രി എൻട്രിയിച്ചു അതിന് ശേഷം നമ്മൾ നൈസ് ആയിട്ട് എന്ത് ചെയ്തു അപ്പോൾ നമ്മൾ ഫ്ലെയിംസ് അവിടെ ഒബ്സർവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്ലോക്ക് ഉണ്ടല്ലോ നമ്മൾ ആ വുഡൻ ബ്ലോക്ക് താഴെ വെച്ച് ആയിട്ട് വിസം എടുത്ത് മാറ്റുകയാണ് പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എടുത്ത് നൈസ് ആയിട്ട് മാറ്റി എന്നിട്ട് ആ ചിംനീനെ റെസ്റ്റ് ഓഫ് ദ ടേബിളിൽ വീണ്ടും വെച്ചു എന്നിട്ട് നമ്മൾ ആ ഫ്ലെയിമിനെ ഒബ്സർവ് ചെയ്തു അപ്പം എന്താണ് സംഭവിക്കുന്നതാണ് ഒന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞത് എന്താ വാച്ച് ദെൻ ഫൈനലി പോയിട്ട് ഗ്ലാസ് പ്ലേറ്റ് ഓവർ ദ ചിംനി ബാക്കിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ചിംനി അതിന് മുകളിലോട്ട് വയ്ക്കുകയാണെങ്കിൽ അപ്പ എന്താണ് സംഭവിക്കുന്നത് വാട്ട് വിൽ ഹാപ്പൻ ടു ഫ്ലെയിം എന്നതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്കുള്ളത് അപ്പൊ ഫ്ലെയിം ഫ്ലിക്കറി ആണോ അതോ ഫ്ലെയിം കറക്റ്റായിട്ട് തന്നെ സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ അതോ അത് ഓഫായിട്ട് പോകുന്നുണ്ടോ ഫ്ലെയിം ഓഫ് ആയിട്ട് പോകുന്നുണ്ടോ അതോ അൺഎഫക്റ്റ് ചെയ്യുന്നില്ലേ എന്നുള്ള ഡൗട്ടുകളാണ് നമ്മളിവിടെ ചോദിക്കുന്നത് സോ നമുക്ക് ആ എക്സ്പെരിമെൻ്റ് മക്കൾക്ക് മിസ് കാണിച്ചു തരാം അത്രേ ഉള്ളൂ നമ്മളൊരു വുഡൺ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഇവിടെ നൈസ് ആയിട്ട് അവിടെ താഴെ വെച്ചിട്ടുണ്ട് അതിന് മുകളിലോട്ട് നമ്മളിതാ ഈ ഒരു ഗ്ലാസ് ടെംബ്ലർ അല്ലേ ഇതാ കാണുന്നില്ലേ ഈ ഒരു ഗ്ലാസ് ടെംബ്ലർ പോലെയുള്ള അതിനെയാണ് എന്ന് പറയുക മനസ്സിലായില്ലേ ഒരു ഗ്ലാസ് ടെംബ്ലർ അത്രേ ഉള്ളൂ അത് വെച്ചിട്ടുണ്ട് അതിന് മുകളിലോട്ട് നമ്മൾ നമ്മുടെ എന്ത് വെച്ചിട്ടുണ്ട് ക്യാൻറ്റൽ ലൈറ്റൻ ക്യാൻറ്റലും വെച്ചിട്ടുണ്ട് എന്നിട്ട് നോക്കുന്ന സമയത്ത് അത് നന്നായിട്ട് ഫ്ലെയിമോട് കൂടിയിട്ട് കത്തുന്നത് നമുക്ക് ഫസ്റ്റ് കേസിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ നല്ല അടിപൊളി ഫ്ലെയിമില് നന്നായിട്ട് അത് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം എന്താ അവിടെ നല്ല എയർ സർക്കുലേഷൻ ഉണ്ട് ഓക്സിജനൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആൾക്കൊരു പ്രശ്നമില്ല അടിപൊളിയായിട്ട് എന്തു ചെയ്യും കത്തിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മൾ അതിൽ നിന്ന് വുഡൻ ബ്ലോക്ക് നൈസായിട്ട് ഈ പറയുന്ന ഈ രണ്ട് വുഡൻ ബ്ലോക്ക് നൈസായിട്ട് നമ്മൾ എന്തു ചെയ്യാണ് മാറ്റി മാറ്റി വെച്ചു അപ്പൊ എന്ത് സംഭവിച്ചു നൈസായിട്ട് ഫ്ലിക്കർ ചെയ്ത് ഫ്ലിക്കർ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് പോയി 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 അത് എന്ത് ചെയ്യുന്നു ലാസ്റ്റ് അത് കെട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെ കാരണം എന്താ അവിടെ വെച്ചപ്പോൾ നമ്മുടെ എയർ സർക്കുലേഷൻ ഇത് കൂടെ അങ്ങനെ സുഖമായിട്ട് പോരുന്ന എയറിന് അവിടെ ബ്ലോക്ക് വന്നു അതിലോട്ട് എൻട്രോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലെത്തി സോ ദാറ്റ്സ് വൈ എന്ത് സംഭവിച്ചു നമ്മുടെ ലൈറ്റൺ ആയിട്ടുള്ള ക്യാൻഡൽ ഫ്ലിക്കർ ചെയ്ത് ഫ്ലിക്കർ ചെയ്തിട്ട് നൈസായിട്ട് ഓഫ് ആവാൻ തുടങ്ങി അല്ലേ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് ദാ അതിൻ്റെ ഒരു വുഡൻ ബ്ലോക്ക് വയ്ക്കുക ചെയ്തത് ആ ചിമിനെയും വെച്ച് അതിൻ്റെ മുകളിലോട്ട് ഇത് വെച്ചു അപ്പം എന്താ മക്കളെ സംഭവിച്ചത് കംപ്ലീറ്റ് ആയിട്ടും ഒരു ഫ്ലിക്കറിങ് ഓഫ് പോലും ഇല്ലാതെ അതിൽ കത്താത്തത് നമുക്ക് കാണാൻ പറ്റും അല്ലേ അത് ബേൺ ചെയ്യുന്നതേ നമുക്ക് കാണാൻ പറ്റുന്നില്ല വൈ എന്ന് ചോദിച്ചാൽ ദാറ്റ് മീൻസ് ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എയർ ഈസ് എസെൻഷ്യൽ ഫോർ ബേണിംഗ് ബേൺ ചെയ്യാൻ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എയർ എന്ന് പറയുന്നത് അപ്പം നിങ്ങളോടൊരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യാനോ നിങ്ങളോടത് ചെയ്യാനോ പറഞ്ഞാൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ എയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കമ്പഷൻ ആൻഡ് എക്സ്പ്ലെയിൻ വിത്ത് വിത്ത് ആൻ എക്സ്പെരിമെൻറ്റ് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റും അതിൻ്റെ റീസൺസും വേണ്ടി കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനൊരു പിക്ചർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുക ഇത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടുള്ള കൺക്ലൂഷൻ ചോദിക്കാം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് നമുക്ക് നോക്കാം യു മസ്റ്റ് ഹാവ് ഹിയർ ദാറ്റ് വൺ ദ ക്ലോത്ത് ഓഫ് ദ പേഴ്സൺ ഫയർ ദ പേഴ്സൺ ഫയർ ക്യാൻ യു ഗസ് വൈ അല്ലേ നമ്മള് ഒരാള് എന്താ പറയാ ഒരാളുടെ തുണി കത്തി എന്ന് പറയുമ്പോൾ നമ്മളെങ്കൂടം കത്താൻ തുടങ്ങും അല്ലേ നമ്മൾ പെട്ടെന്ന് തുണിക്ക് തീ പിടിച്ചാൽ പെട്ടെന്ന് നമ്മൾ കത്തും അല്ലേ അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഫസ്റ്റേഡ് ആയിട്ടുള്ള കാര്യം എന്താ പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടത് അവിടെ എവിടെയെങ്കിലും ഉള്ള എന്തെങ്കിലും റാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു തുണി കൊണ്ട് നന്നായിട്ട് പൊതിയ നമ്മുടെ ബോഡി മൊത്തം പൊതിഞ്ഞ് സെറ്റാക്കുക കാരണം എന്താണ് ഇങ്ങനെ കത്തുക എന്ന് പറയുമ്പോൾ അവിടെ പ്രസൻസ് ഓഫ് ഓക്സിജൻ എന്താണ് ഒരുപാട് കൂടുതലാണ് അതിനെ നമ്മൾ കട്ട് ചെയ്യണം ആ ഓക്സിജൻ നമുക്ക് വേണ്ട കട്ട് ഓഫ് ഓക്സിജൻ ആണ് നമുക്ക് വേണ്ടത് സോ നന്നായിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഓക്സിജൻ നമ്മുടെ ബോഡിക്ക് കിട്ടാതെ വരും അപ്പൊ അതെന്ത് സംഭവിക്കും ആ ഫയർ കെട്ടുപോകും സോ അതുകൊണ്ട് ബ്ലാങ്കറ്റ് വെച്ച് നമ്മൾ ബ്ലാങ്കിൽ ചെയ്യുന്നത് ഫോർ എന്താണ് നമ്മൾ കോട്ട് ഫയർ വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് റാപ്പ് ചെയ്യണം ബിക്കോസ് ഓഫ് വി നീഡ് ടു കട്ട് ദ ഓക്സിജൻ പ്രസൻസ് പ്രസൻസ് ഓഫ് ഓക്സിജൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ കമ്പഷൻ സോ കമ്പഷൻ നടക്കരുത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ ബോഡിയിൽ തീ പിടിക്കരുതെന്നുണ്ടെങ്കിൽ വേഗം നമ്മൾ ഷാക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ വരിഞ്ഞ് നമ്മുടെ ബോഡിയിൽ കിട്ടുക ഇത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിലും ഒരുപാട് യൂസ് ചെയ്യുന്ന കാര്യമാണ് എന്തെങ്കിലും പെട്ടെന്ന് ഒരു എമർജൻസി വന്നുകഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഓർത്ത് വെക്കുക ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് ചെയ്യേണ്ടി വന്നേക്കാം വരാതിരിക്കട്ടെ ചെയ്യാം അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോയിന്റ് എത്രയേ ഉള്ളൂ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കമ്പഷൻ ആൻഡ് കണ്ടി

മൂന്നോ മാർക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ റെഡി അപ്പോൾ ഇത്രയും മിസ്സിന് നിന്ന് പറയാനുള്ളൂ സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ആണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ലൈവിലും കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ അറിയിക്കും സോ അതുവരേക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ബബായ് ഡിയർ സിയോ യു ബായ് നെക്സ്റ്റ് വീഡിയോ കാണാടാ ബൈ